ഹലോ, ലേഡീസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് ഞാനിവിടെ അപ്പർ ലിപ്പൽ ച ലേഡീസിന് അപ്പർ ലിപ്പിലും ചിന്നിലും രോമ വളർച്ച ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാമെന്ന്, ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി. ജസ്റ്റ് നമുക്ക് വീട്ടിലൊക്കെ വെച്ച് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. മാത്രമല്ല ഒരു പ്രശ്നവുമില്ല. പിന്നെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ വാക്സ് അങ്ങനെ ഉണ്ടെങ്കിൽ വാക്സിങ്ങോ ഇല്ലെങ്കിൽ ത്രെഡിങ് അല്ലെങ്കിൽ പ്ലക്കർ കൊണ്ട് എടുക്കുകയാണ് ചെയ്യാറ്. കാരണം അതിങ്ങനെ ഈ അപ്പർ ലിപ്പിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വൃത്തികേടാണ്, ഒരു സുഖമല്ലേ അത് കാണുമ്പോൾ. അപ്പോൾ അത് എടുത്തു കളയാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്. ഇതിപ്പോൾ വാക്സ് ആണെങ്കിലും ഉണ്ടാക്കണം, ഹോട്ട് വാക്സ് ആണെങ്കിൽ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടി വേണ്ട നമുക്കത് തയ്യാറാക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ജെലാറ്റിൻ ആണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി. പക്ഷേ ഞാൻ അതിൽ കൂടെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു ആൻറ്റിസെപ്റ്റിക് മാതിരിയാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ ഈ ജെലാറ്റിൻ, ഇപ്പം ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. പക്ഷേ ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയും ഈ ജെലാറ്റിനും കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ കുറച്ച് നേരം നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് ഇതൊരു തേനിൻ്റെ മാതിരിയുള്ള ഒരു രൂപത്തിലേക്ക് ആവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആ ചൂടുവെള്ളത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഒരു ഒരു ലൈറ്റായിട്ടുള്ള ചൂടോട് കൂടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം ഒന്ന് ഇളം ചൂടാവും. ആ സമയമാകുമ്പോഴേക്കും ഇതും ശരിക്കും പാകമായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക്, ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതൊന്ന് ഒരു ഇളം ചൂടോട് കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാനത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ കയ്യിലാണ് കാണിച്ചു തരുന്നത്. മിശ്രിതം ഇതുമാതിരി തിക്കായിട്ട് വേണം കേട്ടോ. കുറച്ച് തിക്കായാൽ നമുക്കിത് വലിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. തിക്കായി വേണേനും മാത്രമല്ല നമ്മളിത് നല്ല പോലെ ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇതുമാതിരി ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വലിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഹെയറൊക്കെ അതിൻ്റെ കൂടെ പോരും. ഇനി അഥവാ ഒരു ലേശം പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ഒന്നുകൂടി പുരട്ടിക്കൊടുത്ത് നല്ല നീറ്റാവും, എളുപ്പമാണല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.